സുവിക്തമാണ് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ചിന്ത സ്വതന്ത്രമാകണം ഇനി അങ്ങോട്ട് എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കന്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ സ്വാതന്ത്ര്യത്തിലേക്കുള്ള നിങ്ങളുടെ ഓരോ ചുവടുവെപ്പിലും ഞങ്ങളുമൊപ്പമുണ്ട് കോമ്പറ്റേറ്റീവ് സ്വാതന്ത്ര്യ ദിന ഓഫർ ഓഗസ്റ്റ് പതിനാല് മുതൽ പതിനേഴ് വരെ നിങ്ങളിലേക്ക് എത്തുകയാണ് എല്ലാ കോഴ്സുകൾക്കും ഇരുപത് ശതമാനം വരെയുള്ള കോഴ്സ് ഓഫറുകളാണ് ഈ ദിവസങ്ങളിൽ പി എസ് സി ബാങ്ക് പരീക്ഷകൾ തുടങ്ങിയ എല്ലാ കോഴ്സുകൾക്കും ഈ ഓഫർ ബാധകമാണ് കൂടുതൽ അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ ചെയ്യുക ഓൾ വെൽക്കം ടു ക്രാക്കർ ഇന്ന് നമ്മൾ ഇംഗ്ലീഷിന്റെ ഫുൾ ടീം ഇവിടെ അക്കാഡമിക് പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് ഒട്ടുകൂടിയിരിക്കുകയാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എച്ച് എസ് എ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് ഷെയർ ചെയ്യാനായിട്ട് തന്നെയാണ് ആദ്യം തന്നെ എങ്ങനെയാണ് ഇതിനെ പഠിച്ചു തുടങ്ങേണ്ടത് അല്ലേ ഈ ഒരു സിലബസ് എല്ലാവർക്കും അറിയാം അത്യാവശ്യം സിലബസ് ഉണ്ട് നമ്മുടെ എച്ച് എസ് എ ഇംഗ്ലീഷിൽ അപ്പോൾ ഇത് എങ്ങനെ പഠിച്ചു തുടങ്ങാം ഏതെല്ലാം ഭാഗങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കണം നമ്മുടെ പഠനത്തിൽ നമ്മൾ എന്തെല്ലാം സ്ട്രാറ്റജീസ് ഉൾപ്പെടുത്തണം ഒരു ഫ്രഷർ എങ്ങനെ പഠിച്ചു തുടങ്ങണം ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്ന് ത്രൂഔട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം അതിലേക്കൊക്കെ പോകുന്നതിന് മുൻപായിട്ട് നമ്മളുടെ ടീമിനെ നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യം തന്നെ നമുക്ക് വിദ്യാഭ്യാസത്തിൽ നിന്ന് തുടങ്ങാം മിസ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം നമ്മുടെ സെറ്റ് നെറ്റ് കോഴ്സുകളിൽ പരിചയപ്പെടുത്താമോ എൻ്റെ പേര് ഡോക്ടർ വിദ്യാ വിജയൻ മിസ് പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു മുഖം തന്നെയാണ് എന്റെയും സെറ്റ് ഇംഗ്ലീഷിനും നെറ്റ് ഇംഗ്ലീഷിനും നിങ്ങൾക്ക് കോച്ചിങ് നൽകുന്ന ഒരു അധ്യാപികയാണ് ഞാൻ അതിനോടൊപ്പം തന്നെ എച്ച് എസ് എ ഇംഗ്ലീഷിനും നിങ്ങളോടൊപ്പം ഉണ്ടാവും എന്ന് ഉറപ്പ് നൽകുന്നു ഹായ് ഞാൻ അൽഫിൻ അബ്ദുൽ സലാം ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നെറ്റ് പൂർത്തീകരിച്ചു പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ പക്ഷം തന്നെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ എച്ച് എസ് ഇംഗ്ലീഷിൻ്റെ ഭാഗമായിട്ട് നമ്മൾ രണ്ട് മൂന്ന് ക്ലാസ്സുകൾ പൂർത്തീകരിച്ചിട്ടുണ്ട് എച്ച് എസ് ഐ മാത്രമല്ല നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് ഉൾപ്പെടെയുള്ള ഇംഗ്ലീഷ് വരുന്ന കോഴ്സുകളിലെല്ലാം നമുക്ക് ഒരുമിച്ച് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും നമുക്ക് എളുപ്പം ഇംഗ്ലീഷ് എന്ന കടമ്പ ഒരു പ്രയാസവും ഇല്ലാതെ കടക്കാൻ കോമ്പറ്റേറ്റീവ് ക്രാക്കറിനോടൊപ്പം സാധിക്കും ഓക്കെ സർ ഇവിടെ എച്ച് എസ് എച്ച് സി എ പോലുള്ള നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം റൈറ്റിംഗ് പാനലിലുള്ള അധ്യാപകരെ തന്നെയാണ് എല്ലാവരും ഇനി മിസ്സർ ഹായ് ഓൾ എൻ്റെ പേര് അക്ഷര നായർ ഞാൻ പി എച്ച് ഡി ചെയ്യാണ് യു ജി സി നെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്തു എച്ച് എസ് എക്സാമിൻ്റെ ഡ്രാമ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ എടുത്തത് ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ എല്ലാവിധ സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും ഹലോ ഞാൻ ലിയോണ മെർലിൻ ഞാൻ യു ജി സി നെറ്റ് ക്വാളിഫൈഡ് കഴിഞ്ഞ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് ഞാനിപ്പോൾ പി എച്ച് ഡി ചെയ്തോണ്ടിരിക്കയാണ് അപ്പം മാം പറഞ്ഞ പോലെ തന്നെ എച്ച് എസ് എയുടെ ഡ്രാമ ക്ലാസ്സിൽ നിന്ന് തുടങ്ങി ഞാനിപ്പം ഫാക്കൽറ്റിയുടെ ഒരംഗമാണ് അപ്പം നിങ്ങൾക്ക് എച്ച് എസ് എക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നതായിരിക്കും യെസ് അപ്പൊ ഇതാണ് നമ്മുടെ ടീം ഇനി നമുക്ക് നമ്മുടെ സിലബസിലേക്ക് വരാം മിസ് ഇപ്പം എച്ച് എസ് എ പഠിച്ചു തുടങ്ങുന്ന സമയമാണ് കുട്ടികൾ അല്ലെ അപ്പൊ നിർബന്ധമായിട്ടും ഈ സിലബസിൽ പഠിച്ചു തുടങ്ങേണ്ട ഭാഗങ്ങൾ അല്ലെങ്കിൽ ഉറപ്പായിട്ടും എന്തെല്ലാം മാറ്റം വന്നാലും മാറില്ല എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന കുറച്ച് ഭാഗങ്ങൾ ഭാഗങ്ങളുണ്ടാവും അത് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാം മാറ്റമില്ലാതെ തുടരുന്ന പോർഷൻ എന്ന് പറയുന്നത് ലിംഗ്വിസ്റ്റിക്സ് അതിലൊരു പോർഷൻ ആണ് ഡ്രാമ പോർഷൻ അതിലൊന്നാണ് അപ്പം ലിംഗ്വിസ്റ്റിക്സിൽ തന്നെ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് എല്ലാ പോർഷനും നമ്മൾ ഈക്വലി കവർ ചെയ്യുന്നുണ്ട് ഈക്വൽ എംഫസിസ് ആണ് എല്ലാത്തിനും നമ്മൾ കൊടുക്കുന്നത് അതിനോടൊപ്പം തന്നെ നമ്മൾ എന്താണ് ഈ സിലബസിൽ പറയുന്ന പോർഷൻസ് അല്ലാതെ അഡീഷണൽ ഇൻഫർമേഷനും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും അഡീഷൻസ് സബ്സ്ട്രാക്ഷൻ വന്നാൽ പോലും നമുക്ക് ഈക്വലി എംഫസിസ് കൊടുത്തുകൊണ്ട് തന്നെ എല്ലാം കവർ ചെയ്യാൻ സാധിക്കും ഓക്കെ മിസ്സാണ് ലിംഗ്വസ്റ്റിക്സ് എടുക്കുന്നത് അല്ലേ അപ്പം ക്ലാസസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മിസ് ഏറ്റവും കൂടുതൽ വാശി പിടിക്കുന്ന കാര്യം മാക്സിമം ഡെപത്തിലേക്ക് തന്നെ പോവാം കാരണം പിന്നെ നമുക്ക് അതിലൊരു കൺഫ്യൂഷൻ വരുന്നില്ല പഠിക്കുമ്പോൾ ആദ്യമേ തന്നെ മാക്സിമം ഡെപ്തിൽ നമുക്ക് എൻഷർ ചെയ്യാം കാരണം ഇത് എക്സാം ആണ് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാം തന്നെ പോർഷൻസ് കവർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലെ എവിടെ നിന്ന് ചോദിക്കാം ഇതൊക്കെ നമുക്ക് അതിനോടൊപ്പം തന്നെ ഡിസ്കസ് ചെയ്യാവുന്നതാണ് ഡെപ്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും കൂടുതൽ ലെങ്തി ആയിട്ടുള്ള പോർഷൻ പോയട്രി തന്നെയാണ് നമുക്ക് ബാക്കിയുള്ള മൊഡ്യൂളുകളെക്കാളും കൂടുതൽ യൂണിറ്റുകളുണ്ട് നമ്മൾ ഡെപ്റ്റ് നമ്മള് ഒരു ലിറ്റററി വർക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ പോയട്രി ആയിക്കോട്ടെ ഡ്രാമ ആയിക്കൊള്ളട്ടെ പ്രോസ് ആയിക്കൊള്ളട്ടെ ഇതിലെ ക്യാരക്ടേഴ്സ് ഓതർ ഓതറിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഇവിടുന്നുള്ള ടോപ്പിക്കുകൾ നമുക്ക് എങ്ങനെയാണെങ്കിൽ വന്നു നമ്മൾ പോയിട്രിയുടെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് എം ജി യൂണിവേഴ്സിറ്റി സിലബസ് പോസ്റ്റ് ഗ്രാജുവേഷൻ സിലബസ് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാ എന്താണ് ജോൺഡറുകളിൽ നിന്നുള്ളതും എല്ലാ ടൈം പീരീഡുകളിൽ നിന്നുള്ളതും എല്ലാ ടോപ്പിക്കുകളിൽ നിന്നുള്ള പോയത്തിന്റെ തൊട്ട് 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 നമ്മളിവിടെ പോയിട്ടുണ്ട് പോയട്രിയില് ഈ ഇത് നമ്മള് ഈ സിലബസ് നമ്മൾ കവർ ചെയ്യുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്താണ് ഈ ഒരു പോയം എടുത്തു കഴിഞ്ഞാൽ ആ പോയത്തിന് ടൈം പീരീഡിന് ചുറ്റുമുള്ള പോയറ്റ്സ് ബാക്കിയുള്ള പോയട്രി അത് എന്ത് ടൈപ്പ് പോയട്രി ആണ് നമ്മൾ ഒരു പോയം പഠിക്കുന്ന പോയത്തിന്റെ ഡിവൈസസ് നമ്മൾ പഠിക്കുന്നുണ്ട് തീംസ് നമ്മൾ പഠിച്ചു പോകുന്നുണ്ട് നമ്മൾ തീംസ് പഠിക്കുന്നുണ്ട് ടൈം പീരീഡ്സ് നമ്മള് വ്യക്തമായിട്ട് മനസ്സിലാക്കി പോകാൻ സാധിക്കും മെറ്റാഫിസിക്കൽ പോയട്രി ഒക്കെ നമ്മൾ പഠിച്ചു പോകുമ്പോൾ നമുക്ക് സെവൻറ്റീന് സെഞ്ചുറി പോയറ്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് അത് നമുക്ക് മനസ്സിലാക്കി പോയറ്റ്സും അവരുടെ കോണ്ടംപററി പോയറ്റ് എല്ലാം നമ്മൾ കവർ ചെയ്ത് തന്നെ പോണം അതുപോലെ തന്നെ ഇവിടെ എനിക്ക് തോന്നുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ ഒരു ഒറിജിനൽ വർക്ക് ബേസിസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി ആണല്ലേ കാരണം നമ്മൾ എപ്പോഴും കുട്ടികൾ പറയും എന്താ ഒറിജിനൽ വർക്ക് ഒരു പരീക്ഷയ്ക്ക് എക്സൽ ചെയ്യണമെങ്കിൽ എച്ച് എസ് എച്ച് എസ് എസ് സി പോലുള്ള ഒരു എക്സാമിനെ എക്സൽ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളവിടെ ഒറിജിനൽ വർക്കിനെ ബേസ് ചെയ്ത് തന്നെ നമ്മൾ പഠിക്കണം അത് നമ്മൾ ഈ ഒരു സിലബസിനെ ബേസ് ചെയ്ത് റീഡിങ് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അതെല്ലാം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സമയമാണ് അല്ലേ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ അതിനൊന്നും നമുക്ക് പറ്റില്ല അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെ എച്ച് എസ് എക്സാമിൽ വന്ന ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അൺഇമ്പോർട്ടൻ്റ് എന്ന് വിചാരിച്ച കാര്യങ്ങളാണ് അവിടെ ചെയ്തത് അല്ലെങ്കിൽ അൺഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞ ക്യാരക്ടേഴ്സാണ് അവിടെ കയറി ചോദിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവിടെ നല്ല എംഫോസിസ് ഒരു ിറ്ററിയാമുടെ കാര്യം ആണെങ്കിൽ അതിലെ ഓതേഴ്സ് പ്ലേ റൈറ്റ്സ് പറയുന്ന ആ പ്ലേ റൈറ്റ്സിന്റെ ബാക്കിയുള്ള വേർഡ്സ് എല്ലാം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാറുണ്ട് അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ ഇയർ ഓഫ് പബ്ലിക്കേഷനും ക്രോണോളജി ക്വസ്റ്റൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പ്ലേസിലാണെങ്കിലും മൈനർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരെ എക്സാമിന് ചോദിക്കുന്നുണ്ട് അപ്പൊ അതെല്ലാം നോട്ട് ചെയ്ത് നമ്മൾ ക്ലാസ്സിൽ അതെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് ഈ ക്വസ്റ്റ്യന്റെ കാര്യം അതാണ് നമ്മൾ ഇപ്പം എച്ച് എസ് ഐയുടെ ക്വസ്റ്റ്യൻസിൽ തന്നെ ലിമിറ്റ് ചെയ്ത് നിൽക്കരുത് എക്സാക്ട് ഇപ്പം നമ്മള് വേറെ ഇപ്പം നെറ്റിന്റെ ഒക്കെ കൊസ്റ്റൻസ് എങ്ങനെയാണ് പാറ്റേൺ വരുന്നത് ചിലപ്പോൾ അത് അത് അവർ അഡാപ്റ്റ് എസ്പെഷ്യലി എസ്പെഷ്യലിപ്പോ ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ കാരണം ഒരുപാടുണ്ട് ചോദിക്കാൻ ഇപ്പൊ ഈ പറഞ്ഞ പോലെ മൈനർ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പം മൈനർ ക്യാരക്ടേഴ്സ് അല്ലെ മൈനർ ഈവെന്റ്സ് അതിൻ്റെ അകത്തുള്ള എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഈ ക്യാരക്ടറിന് വന്നത് അപ്പം ഇതൊക്കെ ശരിക്കും നമ്മള് നമ്മൾ ഈ കോഴ്സ് എടുക്കുമ്പോ നമ്മൾ പഠിപ്പിക്കുമ്പം അതായത് കുട്ടിക്ക് ഒറിജിനൽ വർക്ക് മനസ്സിലാക്കുന്ന

കഴിഞ്ഞ രണ്ട് സൈക്കിളുകളിലും നെറ്റിൽ ഏറ്റവും കൂടുതൽ കണ്ട ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് ക്രോണോളജിയാണ് ക്രോണോളജി ഓഫ് വർക്ക്സ് ക്രോണോളജി ഓഫ് ഓദേഴ്സ് ക്രോണോളജി ഓഫ് പബ്ലിക്കേഷൻസ് പിന്നെ നമുക്ക് ഇപ്പോ എന്താണ് പോയറ്റ് ലോറേറ്റ് ആർക്ക് ഏത് ഓർഡറിൽ കിട്ടി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നെറ്റിൽ കുറെ കാലമായിട്ട് ഇപ്പോ ഇപ്പൊ ക്വസ്റ്റ്യൻ പോൾ ഫോം ചെയ്യുന്നല്ലോ മാം പറഞ്ഞതുപോലെ ഇപ്പൊ എച്ച്എസ്ആർടെ ക്വസ്റ്റ്യൻ പോൾ ഫോം ചെയ്യുമ്പോൾ അവർക്ക് പുതിയൊരു എന്താണ് മെത്തേഡായിട്ട് ഈ ക്രോണോളജി ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാനുള്ള ഫോളോ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണ് ഇത് ഈ കാലഘട്ടം പറഞ്ഞിരിക്കുക നമുക്ക് ജസ്റ്റ് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒരു ഔട്ട്സൈഡ് സോഴ്സിൽ നിന്ന് അതെ 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 ഞാൻ നമ്മൾ ഏറ്റവും നേരത്തെ നമ്മൾ എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് നമ്മൾ എപ്പോഴും എക്സാംസ് കഴിയുമ്പോൾ നമുക്ക് തോന്നണം കുറച്ചുകൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് എക്സൽ ചെയ്യാമായിരുന്നു ലൈക്ക് രണ്ട് മാർക്കിനൊക്കെ പോയി കഴിയുമ്പോൾ കഴിയുമ്പോ അത് ഞാൻ ഇച്ചിരി കൂടെ വർക്ക് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കിട്ടുമായിരുന്നു തോന്നുന്നു അപ്പൊ നമ്മൾ ഏറ്റവും നേരത്തെ വർക്ക് ചെയ്യുക നമ്മൾ തരുന്ന നമ്മൾ എന്താണ് ഡീറ്റെയിൽസ് ഡേറ്റ നമ്മൾ തരുന്ന നമ്മൾ തരുന്ന സ്റ്റഡി നോട്ട്സ് എന്ന് പറയുന്നത് ഒരു നമ്മൾ അഞ്ചു ആറും പേജ് നോട്ട്സ് ആണ് കൊടുക്കുന്നത് അതെല്ലാം നമുക്ക് ആയിരിക്കും ആ നോട്ട്സ് തന്നെ വളരെയധികം റെലവെന്റ് ആണ് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചിങ് ഓഫ് ഇംഗ്ലീഷ് ആണ് മോഡ്യൂൾ എയ്റ്റും അല്ലെ നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പിച്ച് നമുക്ക് പഠിക്കാൻ പറ്റുന്ന സത്യം പറഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻ്റ് ഓഫ് ദി സിലബസ് നമുക്ക് ഉറപ്പിച്ച് പഠിക്കാൻ പറ്റും അതായത് ലിംഗ്വിസ്റ്റിക് ഫോണറ്റിക്സ് ഗ്രാമർ രണ്ട് യൂണിറ്റ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു അത് അതുപോലെ തന്നെ പെഡഗോജി ഇത്രയും ഭാഗങ്ങൾ ഉറപ്പായിട്ട് നമ്മൾ ആദ്യമേ പഠിക്കേണ്ട ഭാഗമായിട്ട് നമുക്ക് പറയാം പിന്നെ മിസ്സേ നമ്മൾ എന്തെല്ലാം സോഴ്സസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇവർ ഡിസ്കസ് ചെയ്യണം എന്നു പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും ഇവർ പറഞ്ഞതുപോലെ തന്നെ നെറ്റിൽ നിന്നും സെറ്റിൽ നിന്നും ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം എല്ലാത്തിനും ഒരു സെറ്റ് ഓഫ് ബേസിക്കലി എല്ലാം എന്താണ് ലിറ്ററേച്ചർ ഫോക്കസ് ചെയ്യുന്നതാണ് വേൾഡ് ലിറ്ററേച്ചർ എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ ഇവിടെയും നമുക്ക് ഫോക്കസ് ചെയ്യാം അതിൽ ബ്രിട്ടീഷ് ലിറ്ററേച്ചർ വരാം അമേരിക്കൻ ലിറ്ററേച്ചർ വരാം യൂറോപ്യൻ ലിറ്ററേച്ചർ വരാം അപ്പൊ ഏത് ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യണം അപ്പൊ അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ പഠനവും കണ്ടിന്യൂ ചെയ്യാനായിട്ട് യെസ് അപ്പം അതുപോലെ തമ്മിൽ പ്രീവിയസ് എച്ച് എസ് എസ് ടി ക്വസ്റ്റിൻ പേപ്പേഴ്സ് അല്ലേ എച്ച് എസ് എസ് സിക്ക് ഇതിനുമുമ്പ് ചോദിച്ചത് എച്ച് എസ് എക്ക് ഇതിനുമുമ്പ് ചോദിച്ചത് ഇപ്പം എന്തുകൊണ്ടാണ് ഇത്ര ദൈര്യത്തിൽ പറയുന്നത് വെച്ചാൽ സി സി സംബന്ധിച്ചിടത്തോളം അധ്യാപകരുടെ എല്ലാ പരീക്ഷകളിലും നമ്മളുണ്ട് എച്ച് എസ് സി ആയിക്കോട്ടെ എച്ച് എസ് എസ് സി ആയിക്കോട്ടെ എൽ പി യു പി സെറ്റ് നെറ്റ് എല്ലാത്തിലും നമ്മളുണ്ട് ഇപ്പം ഏത് സബ്ജക്ട് എടുത്താലും അതത് പാനൽ ഓഫ് അധ്യാപകരുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ സ്റ്റഡി ഓരോ വിഷയങ്ങളിലും തീർച്ചയായിട്ടും നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകേണ്ടതാണ് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളത് വളരെ റെലവൻ്റ് ആണ് എന്നാൽ മാത്രമേ നമുക്ക് നമ്മളെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കറക്റ്റ് ആയിട്ട് നമുക്ക് എവിടേക്ക് തിരിയണമെന്ന് മനസ്സിലാവുള്ളൂ അപ്പം സ്ട്രാറ്റജീസിൽ ഏറ്റവും പ്രധാനമായിട്ടും ഇൻക്ലൂഡ് ചെയ്യാനുള്ള നമ്മുടെ ഒറിജിനൽ വർഗ്ഗസ് ഇൻക്ലൂഡ് ചെയ്യാൻ നമുക്ക് പറയാം ക്വസ്റ്റ്യൻ പൂൾ അല്ലെ ഇപ്പൊ നമ്മൾ തുടക്കത്തിലെ കഴിഞ്ഞ പ്രാവശ്യം എച്ച് എസ് എ നാച്ചുറൽ സയൻസിൽ ഒക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തൊരു മെത്തേഡ് അവരോട് തന്നെ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാൻ നമ്മൾ പറയുവായിരുന്നു അതൊരു നല്ലൊരു സ്റ്റഡി സ്ട്രാറ്റജിയാണ് അപ്പൊ ക്വസ്റ്റ്യൻസ് ഫോം ചെയ്ത് പഠിക്കുക അതുപോലെ തന്നെ സിലബസിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഫെനറ്റിക്സ് അപ്പൊ അത് മുതൽ തുടങ്ങുക അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ട് വരുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു ഭാഗം തന്നെയാണ് അത് അതേപോലെ ഗ്രാമർ ഡെയിലി വർക്ക്ഔട്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ഒരു സിലബസ് വെച്ച് നോക്കുവാണെങ്കിൽ രണ്ട് മോഡ്യൂൾ ആണ് നമുക്ക് അവിടുന്ന് മാറി കിട്ടുന്നത് അല്ലെ ഇപ്പോഴേ നമ്മൾ പഠിക്കുവാണ് അതെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങൾ കറക്റ്റ് അപ്പൊ അതെല്ലാം അവിടെ ഉണ്ട് അതുപോലെ പെഡഗോജി നമ്മള് കേത്രിക്ക് ഒക്കെ പഠിച്ച പെഡഗോജിയെക്കാളും ഇച്ചിരിയും കൂടെ ഡെപ്തിൽ തന്നെ നമ്മൾ അത് പഠിച്ചു പോണം അതുപോലെ തന്നെ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം നിയമനങ്ങൾ കുറിച്ചൊക്കെ കുട്ടികൾക്ക് ഒരുപാട് ഉത്കണ്ഠനുണ്ട് എന്തിനാ അതിന്റെ ആവശ്യം ഇല്ല റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് ഇപ്പൊ നമ്മുടെ കോവിഡ് സമയം ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ കോവിഡ് സമയത്ത് നമുക്ക് നല്ല ഡിവിഷൻ റൈസ് ആയിരുന്നു അല്ലെ അപ്പൊ ആ ഒരു ഇത് നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ നമ്മുടെ എച്ച് എസ് എയിൽ അതേ ഡിവിഷൻ റൈസ് വരും കാരണം കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ ഇൻടേക്ക് വന്ന സർക്കാർ സ്കൂളുകളിലേക്കാണ് ആ ഒരു റിവൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി മാറിയ അപ്പൊ എന്തു പറ്റി ഇവിടെ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിന് ശേഷം നമ്മുടെ എച്ച് എസ് എ ആ ഒരു ഏരിയയിൽ നമുക്ക് നല്ല രീതിയിൽ ഡിവിഷൻ കൂടുതലുകൾ വരാം എച്ച് എസ് എൽ അപ്പം അവിടെ പ്രത്യേകിച്ച് ലാംഗ്വേജസ് ലാംഗ്വേജസ് വളരെ റെലവെന്റ് ആണ് പണ്ട് ആർക്കും എന്തും സബ്ജക്ട് പഠിക്കാം എന്നുള്ളതിൽ നിന്നും മാറി ഇപ്പൊ അതത് അധ്യാപകർ പഠിപ്പിക്കണം എന്നുള്ളത് വളരെ നിഷ്ഠയോടു കൂടി പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് അവസരങ്ങൾ മുന്നിലുണ്ട് നെഗറ്റിവിറ്റിയിലേക്ക് പോകണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഇത്രയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പഠിച്ചു തുടങ്ങുക ഇപ്പം ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമുള്ള മാറ്റങ്ങൾ ഇപ്പോ ഇതുവരെ വന്നിട്ടില്ലല്ലോ ഇനി ഈ ഒരു എച്ച് എസ് എ തീർച്ചയായിട്ടും നമുക്ക് കിട്ടും അടുത്ത എച്ച് എസ് എൽ ഒരുപക്ഷെ നമുക്ക് അറിയില്ല എന്താകും എന്നുള്ളത് പക്ഷെ ഈ എച്ച് എസ് എ നമുക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ് സോ ഈ എച്ച് എസ് എക്ക് വേണ്ടി നമുക്ക് നന്നായിട്ട് പഠിക്കാം ഒട്ടും സമയം കളയാതെ കഴിഞ്ഞ പ്രാവശ്യത്തെ റാങ്ക് ഹോൾഡേഴ്സ് നോക്കുവാണെങ്കിൽ ഇപ്പം ആദ്യമായിട്ട് പഠിച്ചാൽ എന്നൊക്കെ ചോദിക്കുന്ന കുട്ടികളുണ്ട് ഒരു കുട്ടി ഇപ്പം എച്ച് എസ് എ ആദ്യമായിട്ടാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ ഒരു പി എസ് സി പരീക്ഷ ആദ്യമായിട്ടാണ് പഠിക്കണമെങ്കിൽ എന്തെല്ലാം സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യണം നമുക്ക് പറഞ്ഞു കൊടുത്താലോ പ്രധാനമായിട്ടും ഇവിടെ ഒരു ജനറൽ പേപ്പർ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ട് അല്ലെ പാർട്ട് എ ഒരു ഇരുപത് മാർക്ക് ഉണ്ട് നമ്മുടെ ജി കെ ഭാഗം വരുന്നുണ്ട് പെഡഗോളജി വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട ടീച്ചിങ് മെത്രോളജിയും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അപ്പൊ ആ ഇരുപത് മാർക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങേണ്ടതാണ് അല്ലെ നല്ല ഡെപ്തിൽ തന്നെ പഠിച്ചു തുടങ്ങേണ്ട ഭാഗമാണ് അപ്പം ആദ്യമായി പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളോടൊപ്പം അങ്ങനെ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നവരോട് ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ ഇപ്പം സർവീസിൽ കയറി തുടങ്ങി കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കൊല്ലം ജില്ലയിലെ സെക്കൻഡ് റാങ്ക് ഹോൾഡർ ആണ് പഞ്ചമി പഞ്ചമിയുടെ ഏജ് നോക്കുവാണെങ്കിൽ വളരെ ചെറിയൊരു പ്രായത്തിലുള്ള കുട്ടിയെ എൽ ജി എസ് ആയിട്ടാണ് ആദ്യം കയറിയത് പിന്നീട് വളരെ ചെറിയ പ്രായത്തിലുള്ള ഒരു ബിലോ ട്വന്റി ഫൈവ്സ് ഇയേഴ്സിലെ ചെറുപ്പ് ചെറു അതായത് ട്വൻറ്റി ഫൈവ് ഇയേഴ്സിന് താഴെ തന്നെ ആൾക്ക് എന്ത് കിട്ടി എച്ച് എസ് സി അധ്യാപികയായിട്ട് ജോലി കയറാൻ സാധിച്ചു അപ്പം ഇതൊന്നും ഒരിക്കലും പോസിബിൾ അല്ലാത്ത കാര്യമല്ല തീർച്ചയായിട്ടും പോസിബിൾ ആണ് അത് നിങ്ങളെ കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യണമെന്നേ ഉള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജീസ് ആണ് ഞങ്ങളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഒറിജിനൽ വർക്കുമായിട്ട് നിങ്ങൾ കീപ്പ് ഇൻ ടച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് അത് എച്ച് എസ് എ ഇംഗ്ലീഷിൻ്റെ മാത്രമല്ല അല്ലെ മീസ് എച്ച് എസ് എസ് ടി അതുപോലെയുള്ള എല്ലാ എല്ലാ എക്സാംസിലെയും നോക്കുക ക്വസ്റ്റ്യൻ പൂള് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾക്കും ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ പൂൾ എപ്പോഴും വേണം അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോം ചെയ്തേക്കുക അതുപോലെ തന്നെ എന്താ പറയാ റിവൈസ് ചെയ്യുക അല്ലെ അതുപോലെ തന്നെ പ്രായം കുറഞ്ഞവർക്ക് മാത്രമേ കിട്ടുള്ളൂ എന്നുള്ള വിഷമവും പ്രായമുള്ളവർക്കും കിട്ടും കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പഠിച്ച വേർക്സുകൾ തന്നെയായിരിക്കും അപ്പൊ നമ്മൾ റീ കളക്ട് ചെയ്യുന്ന ഒരു മെത്തേഡിലായിരിക്കും നമ്മൾ പല ഇൻഫർമേഷനും ഷെയർ ചെയ്യുന്നത് റീകണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ പലയിടത്തും കണക്ട് ചെയ്ത് പഠിക്കുന്ന രീതിയിലായിരിക്കും അധ്യാപകർ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഒരു ടെൻഷനും വേണ്ട നമുക്ക് എച്ച് എസ് എ ഇംഗ്ലീഷ് പഠിക്കണോ വേണ്ടയോ എന്ന് ഒന്നും ചിന്തിച്ച് തുടങ്ങണ്ട പഠിച്ചു തുടങ്ങാം സി സി യോടൊപ്പം കഴിഞ്ഞ പ്രാവശ്യം എച്ച് എസ് എയിലെ ഏറ്റവും കൂടുതൽ റാങ്ക് മേക്കേഴ്സ് സി സിയിൽ നിന്ന് തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ കുട്ടികൾ നമ്മളോട് തന്നെയാണ് റാങ്ക് ലിസ്റ്റിൽ ഉള്ളത് അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ഞങ്ങളുടെ പുതിയ ബാച്ച് ആരംഭിക്കുകയാണ് എച്ച് എസ് എ ഇംഗ്ലീഷ് ഈ അധ്യാപകരോടൊപ്പം നിങ്ങളുടെ പേഴ്സണൽ മെൻറ്ററായിട്ട് ശാന്തനി മിസം ഉണ്ടാവും അങ്ങനെ എല്ലാവരും ഞങ്ങളിവിടെ ഉണ്ട് ഫുൾ സെറ്റാണ് കംപ്ലീറ്റ് എന്താ പറയുക വീഡിയോസിൻ്റെ അപ്ഗ്രേഡ് വെർഷനും എല്ലാം നിങ്ങളിലേക്ക് എത്തും ഗ്രൂപ്പ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ലൈവ് ക്ലാസ്സസ് ഉടനെ സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക നമ്മുടെ കോഴ്സ് ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെയാണ് ക്ലാസ്സുകൾ ലഭിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് റിവിഷന്റെ ഭാഗമായിട്ടുള്ള ലൈവ് ക്ലാസസ് ഉണ്ടായിരിക്കുന്നതാണ് എക്സാംസ് ഉണ്ടായിരിക്കും അങ്ങനെ നിങ്ങളുടെ വീട്ടിലെ കംഫേർട്ട് സോണിലിരുന്ന് നിങ്ങൾക്ക് സുഖമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഉദ്യോഗാർത്ഥികളെ പോലെ സക്സസ്ഫുൾ ആയിട്ട് പീസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഉള്ളൂ അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ബോർഡ് നമ്പറിൽ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് പുതിയ ബാച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി എല്ലാ അധ്യാപകരെയും നമുക്ക് ഇതുപോലെയുള്ള വീഡിയോസിൽ കാണാം അല്ലേ മിസ്സർ അല്ലേ അപ്പോൾ താങ്ക് യു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടേ കേട്ടോ താങ്ക് യു